പി.എസ്.സി. പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ചില ചോദ്യങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? 1924 വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥ ഏതാണ്? സവർണ ജാഥയാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥ. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി നടന്ന പ്രക്ഷോഭം ഏതായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹമാണ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി നടന്ന പ്രക്ഷോഭം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം ഏതായിരുന്നു? നിവർത്തന പ്രക്ഷോഭമാണ് കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം. പി.എസ്.സിയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏതായിരുന്നു? നിവർത്തന പ്രക്ഷോഭം തന്നെയാണ് പി.എസ്.സിയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം. മലബാർ ലഹള നടന്ന വർഷം എന്നാണ്? 1921 മലബാർ ലഹള നടന്നത്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂരാണ് വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. മലബാർ ലഹളയുടെ കേന്ദ്രം എവിടെയാണ്? തിരൂരങ്ങാടിയാണ് മലബാർ ലഹളയുടെ കേന്ദ്രം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം ഏതായിരുന്നു? വാഗൺ ട്രാജഡി. അതെന്നായിരുന്നു? 1921 വാഗൺ ട്രാജഡി സംഭവിക്കുന്നത്. കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? കയ്യൂർ സമരം എന്നാണ് ഈ കർഷക സംഘങ്ങൾ നടത്തിയ സമരങ്ങൾ അറിയപ്പെട്ടിരുന്നത്. എന്നാണ്? 1941 കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്ന ജില്ല ഏതായിരുന്നു? കാസർഗോഡാണ് കയ്യൂർ സമരം നടന്ന ജില്ല. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം ഏതായിരുന്നു? പയ്യന്നൂരാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം. വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണപിള്ളയാണ് വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. ആരൊക്കെയായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ? മാടനാശാനും കുട്ടിയമ്മയുമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഏതായിരുന്നു? ഗജേന്ദ്രമോക്ഷം പഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ച വർഷം എന്നാണ്? 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ച വർഷം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആസ്ഥാനം. ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവാണ് ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വമലയിലെ ഗുഹ ഏതു ഗുഹയായിരുന്നു അത്? പിള്ളത്തടം ഗുഹയിലാണ് ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച ഗുഹ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം എന്നാണ്? 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം
പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു? അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെട്ടിരുന്നത്. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവാണ് ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം. ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം ഏതാണ്? 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? കുഞ്ഞൻപിള്ള എന്നായിരുന്നു ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേര്. ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം എവിടെയായിരുന്നു? കണ്ണമ്മൂല ആണ് ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം. കണ്ണമ്മൂല തിരുവനന്തപുരം ജില്ലയിലാണ്. സമപന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നേതാവാരാണ്? വൈകുണ്ഠസ്വാമിയാണ് സമപന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ചത്. വാഗ്ബടാനന്ദന്റെ ജന്മസ്ഥലം എവിടെയായിരുന്നു? പാഠ്യം ഗ്രാമം ആണ് വാഗ്ബടാനന്ദന്റെ ജന്മസ്ഥലം. ഈ പാഠ്യം ഗ്രാമം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? വാഗ്ബടാനന്ദൻ തന്നെയാണ് ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം ഏതായിരുന്നു? അഭിനവ കേരളമാണ് ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം. പ്രത്യക്ഷ രക്ഷ ദൈവസഭ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? പൊയ്കയിൽ ലോഹനനാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നതും പൊയ്കയിൽ യോഹനൻ തന്നെയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജന്മസ്ഥലം ഏതാണ്? ചിറ്റൂരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജന്മസ്ഥലം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരെന്താണ്? കാരാട്ട് ഗോവിന്ദമേനോൻ എന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ടിരുന്നത് ആരെയായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ടിരുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതം ഏതായിരുന്നു? ആനന്ദമതം ആണ് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നേതാവ് ആരാണ്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നേതാവ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ ആരായിരുന്നു? അയ്യങ്കാളി തന്നെയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ. കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഏതാണ്? ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല ഏതാണ്? കേരളം ആണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ ചേർന്ന് കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നായിരുന്നു? 1957 കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം. കേരളത്തിലെ ആദ്യ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 127 കേരളത്തിലെ ആദ്യ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം. ആദ്യ കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6 ആദ്യ കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം. ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി ആരായിരുന്നു? റോസമ്മ പുന്നൂസ് ആണ് ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരായിരുന്നു? KR ഗൗരിയമ്മയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി. കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ആരായിരുന്നു?
ആർ ബാലകൃഷ്ണപിള്ളയാണ് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം?